നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റോഡ് തടഞ്ഞ പരിപാടി നടത്തുക രാഷ്ട്രീയ പാർട്ടികളുടെ ശീലമാണ് അവസാനം കേസ് റോഡ് തടഞ്ഞ് സിപിഎം ഏരിയ സമ്മേളനം നടത്തിയതിന് പോലീസ് കേസെടുത്തു തിരുവനന്തപുരം പാളയം ഏരിയ സമ്മേളനത്തിന് റോഡ് തടഞ്ഞ് സ്റ്റേജ് കെട്ടിയതിന് പ്രകടനം നടത്തിയതുമാണ് കേസ് വഞ്ചൂർ പോലീസാണ് കണ്ടാലറിയാവുന്ന അഞ്ഞൂറോളം പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയെന്നാണ് പോലീസ് എഫ്ഐആറിൽ ഉള്ളത് വഞ്ചൂർ ജംഗ്ഷനിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ സിപിഎം പൊതുസമ്മേളനത്തിന് റോഡ് തടസ്സപ്പെടുത്തി സ്റ്റേജ് കെട്ടിയത് വിവാദമായിരുന്നു തൊട്ടടുത്താണ് വഞ്ചൂർ കോടതി പിന്നാലെയാണ് പോലീസിന്റെ നടപടി വഞ്ചൂർ കോടതി പരിസരത്ത് നിന്ന് പോലീസ് സ്റ്റേഷൻ നീളുന്ന റോഡ് നെടുനീളത്തിൽ അടച്ചുകെട്ടിയാണ് പാളയം ഏരിയ സമ്മേളനത്തിന് പൊതുസമ്മേളന വേദി പദ്ധതിയിട്ടത് രണ്ടു വരി ഗതാഗതം അതോടെ ഒരു വരിയിലേക്ക് ചുരുങ്ങി റോഡരികിലെ പാർക്കിംഗ് കൂടിയായപ്പോൾ വാഹനങ്ങൾ ഞെരുങ്ങി രാവിലെ മുതൽ തുടങ്ങിയ ബ്ലോക്ക് നാലു മണിക്ക് സ്കൂളും ഓഫീസും എല്ലാം വിട്ടതോടുകൂടി കുരുക്കായി മാറി വാഹനങ്ങൾ തിക്കി റോഡ് നിശ്ചലമായി പോലീസ് എത്തി ഏറെ പണിപ്പെട്ടാണ് ഈ കുരുക്കെല്ലാം തന്നെ അഴിച്ചത് അടച്ചിട്ട റോഡ് വഴി പോകേണ്ട വാഹനങ്ങള് ഇരുവശത്തുനിന്നും വഴിതിരിച്ചുവിട്ടാണ് പ്രശ്നത്തിന് താത്കാലിക പരിഹാരമുണ്ടാക്കിയത് പൊതുവഴി അടച്ചുകെട്ടിയുള്ള പൊതുസമ്മേളനങ്ങൾ വിലക്കി കോടതി ഉത്തരവുകൾ നിലവിലുണ്ട് ഇതൊന്നും കണക്കിലെടുക്കാതെയാണ് ആവശ്യത്തിന് അനുമതികളൊന്നും ഔദ്യോഗികമായി വാങ്ങാതെയുമായിരുന്നു പാളയം ഏരിയ കമ്മിറ്റിയുടെ ഈ നടപടി അതേസമയം സിപിഎം വിട്ട് ബിജെപിയിൽ ചേർന്ന മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിക്കെതിരെ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആഞ്ഞടിച്ചു മധു മുല്ലശ്ശേരിയെ സെക്രട്ടറിയാക്കിയതാണ് പാർട്ടിക്ക് പറ്റിയ അബദ്ധമെന്ന് തിരുവനന്തപുരം പാളയം ഏരിയ സമ്മേളനത്തിൽ എം വി ഗോവിന്ദൻ പറഞ്ഞു മധു ആയാലും ആരായാലും തെറ്റായ ഒന്നിനെയും വെച്ചുപൊറപ്പിക്കുന്ന ില്ല സി പി എം വിട്ട് ബി ജെ പി ചേർന്ന ബിപിൻ ബാബുവിനെതിരെ നേരത്തെ ഭാര്യയുടെ പരാതി ഉണ്ടായിരുന്നു മറ്റൊരു സ്ത്രീയുടെയും പരാതി ഉണ്ടായിരുന്നു ഇത്തരം ആളുകൾ പുറത്തുപോയാൽ പാർട്ടി നന്നാവുകയാണ് ചെയ്യുക എന്നും ഗോവിന്ദൻ വ്യക്തമാക്കി മാറ്റിവച്ച സമ്മേളനങ്ങൾ സംസ്ഥാന സമ്മേളനം വരെ ഇനി നടത്തില്ല ഇരുനൂറ്റി പത്ത് ഏരിയ സമ്മേളനങ്ങളിൽ ഒരു ഏരിയ സമ്മേളനം മാത്രമാണ് മാറ്റിയത് പാർട്ടി സമ്മേളനത്തിൽ ചർച്ചകൾ നടന്നത് പാതകം പോലെ പ്രചരിപ്പിക്കുകയാണ് വിമർശനം വേണം ആരെയും വിമർശിക്കാം മുഖ്യമന്ത്രിയെ വരെ വിമർശിക്കാമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി പാർട്ടിക്കകത്തെ വിഭാഗീയത കാരണം മാറ്റിവച്ച സമ്മേളനങ്ങൾ ഇനി നടക്കില്ല എന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറിയും വ്യക്തമാക്കിയിരുന്നു